വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമ ആരാധകരുടെ പ്രിയ നടിയായി മാറിയ താരസുന്ദരിയാണ് മലയാളി നടി നമിത പ്രമോദ്. മലയാളത്തിന് പിന്നാലെ നിരവധി മറ്റ് തെന്നിന്ത്യൻ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത സിനിമാ പ്രേമികളുടെ ആകെ പ്രിയങ്കരിയായി നമിത മാറിയിരുന്നു. അതേസമയം മിനി സ്ക്രീനിൽ നിന്നുമാണ് നമിത പ്രമോദ ബിഗ് സ്ക്രീനിലേക്ക് എത്തിയത്. ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വേളാങ്കണ്ണി മാതാവ് എന്ന പരമ്പരയിലൂടെ നമിത പ്രമോദ് ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത്. ഈ പരമ്പരയിൽ മാതാവിന്റെ വേഷമാണ് നമിത പ്രമോദ് ചെയ്തത്. തുടർന്ന് അമ്മേ ദേവി, എന്റെ മാനസപുത്രി തുടങ്ങിയ സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു. മലയാളത്തിലെ ഹിറ്റ് മേക്കറായിരുന്ന അന്തരിച്ച സംവിധായകൻ രാജേഷ് പിള്ള ഒരുക്കിയ ട്രാഫിക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു നമിത പ്രമോദ സിനിമയിൽ തുടക്കം കുറിച്ചത്. നിവിൻ പോളിയെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് നമിത പ്രമോദ നായികയായി എത്തുന്നത്. പിന്നീട് ജനപ്രിയൻ ദിലീപിനൊപ്പം സൗണ്ട് തോമ, ചന്ദ്രേട്ടൻ എവിടെയാ, പിന്നീട് ചാക്കോച്ചനൊപ്പം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും, ദുൽഖറിനൊപ്പം വിക്രമാദിത്യൻ തുടങ്ങിയ സിനിമകളിലും, ഓർമ്മയുണ്ടോ മുഖം, ലോപ്പോവിന്റെ അമർ അക്ബർ അന്തോണി, മാർഗം കളി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും നമിത വേഷമിട്ടു. ഈശോയാണ് ഏറ്റവും പുതിയ സിനിമ. ഇപ്പോഴത്തെ നടൻ ദിലീപിനെ കുറിച്ച് നമിത പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. സിനിമയിലൊക്കെ ദിലീപിനെ കോമഡിയായി കാണാമെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണെന്ന് നമിത പറയുന്നു. സിനിമയിൽ തങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം സഹായിച്ചിട്ടുണ്ടെന്നും എങ്ങനെ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നും നമിത പറയുന്നു. ഒരു ശാന്തനായ വ്യക്തിയാണ് ദിലീപെന്നും കാവ്യയോടും മീനാക്ഷിയോടും ഒക്കെ നല്ല ബന്ധമാണ് തനിക്കെന്നും നമിത കൂട്ടിച്ചേർത്തു. ശരിക്കും തനിക്ക് ഒരു സഹോദരി പോലെയാണ് മീനാക്ഷിയെന്നും ആദ്യം കണ്ടപ്പോൾ വലിയ ജാടയാണെന്ന് കരുതിയെങ്കിലും അടുത്തറിഞ്ഞപ്പോഴാണ് ആള് പാവമാണെന്ന് അറിഞ്ഞതെന്നും ഒരു വിമാനയാത്രക്കിടെയാണ് തങ്ങൾ സൗഹൃദത്തിലായതെന്നും നമിത പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും നന്ദി.